ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ ഐ ആർ ഫിൽട്ടർ റിയലൈസേഷൻ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ലാസ്റ്റ് ടൈപ്പായിട്ടുള്ള പാരലൽ ഫോം റിയലൈസേഷനാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. എഫ് ഐ ആർ ഫിൽട്ടറിൽ കണ്ട പാരലൽ ഫോം റിയലൈസേഷൻ്റെ അതേ മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സപ്പോസ് നമുക്കൊരു ഐ ആർ ഫിൽട്ടറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ അത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പാർഷ്യൽ എക്സ്പാൻഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. സോ പാർഷ്യൽ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ഇക്വേഷനാണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത് ഒരു ഐ ആർ ഫിൽട്ടറിൻ്റെ. സോ ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോമിലാണ് കിട്ടുക. സോ ഈ ഓരോ ടേമുകളും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് പാരലലായിട്ട് കണക്ട് ചെയ്താണ് നമ്മളിവിടെ പോകുന്നത്. സോ ഇതിനെ നമ്മൾ വൈ ഓഫ് സെഡിൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനായിട്ടാണ് നമുക്ക് കിട്ടുക. ഇതിലുള്ള ഓരോ സെക്ഷനെയും നമ്മൾ പാരലലായിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. സോ അത് റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡയഗ്രം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ടേമിൽ നമുക്ക് ജസ്റ്റ് സി മാത്രമാണ് കോയഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അതിനുശേഷം കിട്ടുന്ന ഓരോ റെസ്പോൺസുകളും നമ്മളിതുപോലെ പാരലൽ പാരലൽ ആയിട്ട് കൊടുത്തിട്ട് ആഡറിലേക്ക് കൊടുത്ത് ഫൈനലി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വൈ ഓഫ് എൻ ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്കൊരു പ്രോബ്ലം ചെയ്തിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റിയലൈസ് ദ സിസ്റ്റം ഗിവൺ ബൈ ദ ഡിഫറൻസ് ഇക്വേഷൻ. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇൻ പാരലൽ ഫോം. ഓക്കെ, സോ നമുക്കിവിടെ വൈ ഓഫ് എന്നിൻ്റെ ടേമും ഉണ്ട്, അതുപോലെ എക്സ് ഓഫ് എന്നിൻ്റെ ടേമും ഉണ്ട്. സോ തന്നിരിക്കുന്നത് ഒരു ഐ എ ആർ ഫിൽട്ടറിൻ്റെ റെസ്പോൺസ് ആണ്. സോ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം കാണുകയാണ് ചെയ്യുക. സോ ഇതിൻ്റെ സെഡ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്പ്രഷനാണ് കിട്ടുക. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് ഈ വൈ ഓഫ് സെഡ് ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാണ്, എക്സ് ഓഫ് സെഡ് റൈറ്റ് സൈഡിൽ വെക്കുകയാണ്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടും, ഐ എം ടേക്കിംഗ് വൈ ഓഫ് സെഡ് ആൻഡ് എക്സ് ഓഫ് സെഡ് ഔട്ട്. എന്നിട്ട് ഈ എക്സ് ഓഫ് സെഡ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഈ ടേം നമുക്ക് ഡിനോമിനേറ്ററിലേക്ക് പോകും. ഓക്കെ, സോ എച്ച് ഓഫ് സെഡ് ആണ് നമുക്ക് കിട്ടുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ്. ഓക്കെ, സോ ഈ എക്സ്പ്രഷനാണ് നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത്, പാരലൽ ഫോമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള പാർഷ്യൽ ഫ്രാക്ഷൻ്റെ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ തൽക്കാലം നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് ഇവിടെ ഡിവൈഡ് ചെയ്ത് ജസ്റ്റ് കാണിക്കാം. സോ മൈനസ് 0.25 സെഡ് റേസ് ടു മൈനസ് 2 ദെൻ പ്ലസ് 0.7 ആണ്. ദെൻ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഹയർ ടേം ആദ്യത്തേക്ക് എഴുതുകയാണ്. സോ മൈനസ് 0.7 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് 0.1 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 1 ആണ്. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കൊടുക്കണം, 0.35 കൊടുക്കാം. സോ 35 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 0.25 സെഡ് റേസ് ടു മൈനസ് 2 ദെൻ പ്ലസ് 0.035 സെഡ് റേസ് ടു മൈനസ് 1 ദെൻ പ്ലസ് 0.35. ഓക്കെ, സോ നമുക്ക് കിട്ടുന്നത് എന്താണ്, മൈനസ് 0.035 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് 0.35. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മാറും, ഈ ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു 0.35 പ്ലസ് ഈ ഫോമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഈ ടേമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് ഈ ഒരു സെക്കൻഡ് ടേമിനെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തിട്ട് ഈ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, സാധാരണ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്ന അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. സോ നമുക്കിവിടെ എന്ത് കിട്ടി, എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇതുപോലെ 3 വാല്യൂസ് ആണ് കിട്ടുന്നത്. ഈ മൂന്നെണ്ണത്തിനെ നമ്മൾ പാരലലായിട്ട് റിയലൈസ് ചെയ്യാനാണ് പോകുന്നത്. സോ ഇത് പാരലായിട്ട് റിയലൈസ് ചെയ്യുമ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കാം. സോ ഇങ്ങനെയുള്ള റിയലൈസേഷൻ നമ്മൾ ഇതിനു മുമ്പും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ ഡയറക്റ്റ് എക്സ് ഓഫ് എൻ കൊടുക്കുകയാണ് ഒരു ആഡറിനകത്തേക്ക്. എന്നിട്ട് ഈ ഒരു പാർട്ട് ഞാൻ ആദ്യം ഇംപ്ലിമെൻ്റ് ചെയ്യണം. സോ ഇവിടെ നമുക്ക് 0.206 ആണ് നമുക്കിവിടെ വരുന്നത്. സോ അവിടെ വേറെ ഷിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല. സോ ഡയറക്റ്റ് നമ്മൾ 0.206 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സെക്കൻഡ് നമുക്കിവിടെ ഒരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. സോ ആ ഷിഫ്റ്റിംഗ് വരുന്നത് എന്ത് ചെയ്യുന്നു, ഒരു സെഡ് റേസ് ടു മൈനസ് 1 ഷിഫ്റ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് എടുത്തിട്ട് 0.9 മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഈ ഒരു പാർട്ട് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഈ അടുത്ത പാർട്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവാണ്.
സോ അടുത്ത പാർട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഓഫ് എൻ നിന്ന് തന്നെ നമ്മൾ വേറൊരു ഇൻപുട്ട് എടുക്കുകയാണ്. ഈ ഒരു സാധനത്തിന് പാരലായിട്ടാണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. സോ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ പാരലായിട്ട് ഒരു ഔട്ട് എടുത്തു, ദെൻ ഒരു ആഡറിനകത്തേക്ക് കൊടുത്തു. ഫസ്റ്റിൽ നമുക്ക് എന്താണ് ഷിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമുക്കൊരു ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ വി ആർ ഗിവിങ് സെഡ് റേസ് ടു മൈനസ് വൺ. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ആംപ്ലിറ്റ്യൂഡ് 0.8 കൊടുക്കുന്നു. ഓക്കെ, സോ ഇപ്പോൾ എന്ത് കിട്ടി, ഈ പാട്ടും നമുക്കവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താണ്, നമുക്കൊരു 0.35 ഉണ്ട്, അത് നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, 0.35 ആയിട്ട് കൊടുക്കുന്നു. വേറെ ഷിഫ്റ്റിംഗ് ഒന്നും വരുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡിൽ ഇത് രണ്ടും കൂടെ ആദ്യം ആഡ് ചെയ്യുന്നു, ഈ ഔട്ട് എടുത്തിട്ട് ഈ ഔട്ടുമായിട്ട് ആഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി, തേർഡ് ടേം. ഓക്കെ, ഈ ടേമാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ സെക്കൻഡ് ടേം എന്ന് പറയുന്നതാണ് ഇത്രയും കാര്യങ്ങൾ, തേർഡ് ടേമാണ് ബാക്കി വരുന്ന ഇത്രയും സാധനം. ഓക്കെ, ഈ മൂന്നെണ്ണവും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ പാരലായിട്ട് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ഔട്ട്പുട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കുകയാണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വൈ ഓഫ് എൻ. സോ നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ പാർഷ്യൽ ഫ്രാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് വെക്കുക, വിത്ത് പ്ലസ്. കാസ്കേഡ് ആണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, ഇവിടെ നമ്മൾ പ്ലസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് എടുക്കുന്നു, എന്നിട്ട് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാസ്കേഡിലാണെങ്കിൽ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഓക്കെ, സോ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം റിയലൈസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.